നമ്മളുടെ കുടുംബ സന്ദർശനങ്ങള് അടിപൊളി, നല്ല നല്ല ആൾക്കാര്, നല്ല പെരുമാറ്റം, നല്ല സ്നേഹിക്കാറുള്ള ആൾക്കാര്. അടിപൊളി. ആരൊക്കെ പരിചയപ്പെട്ടു? അവിടെ ഒരു ചേച്ചിന്റെ പേര് മറന്നുപോയി. ആ ചേച്ചി രാട്ടൻ, പിന്നെ അതുപോലെ മക്കള്. ചേച്ചിന്റെ പേര് പ്രസന്ന. പ്രസന്ന അഭിലാഷ്. അഭിലാഷ്. പിന്നെ മോഹനകൃഷ്ണൻ പേര്. അടിപൊളി ആൾക്കാര്. എല്ലാവർക്കും മഴവിൽ ജീവിതം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റാസില. സന്തോഷവും സ്നേഹമൊക്കെ ഉള്ള പോലെ തന്നെ ദേഷ്യവും അമർഷവും ഉണ്ടാവും. കാരണം എന്നെ ഒന്നിനും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ചാനലിൽ വരല് തന്നെ ഞാൻ കുറവായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ താമസം മാറലും അതിൻ്റെ പൈസൻ്റെ കാര്യങ്ങളും. പലവിധ തൊഴിലുകളാണല്ലോ ഞാൻ ചെയ്യുന്നത്. ലോട്ടറി ഏജൻസി ഉണ്ട്, യോഗ ക്ലാസ് ഉണ്ട്, ആയുർവേദ മസാജിങ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. അതിനൊക്കെ ധാരാളം സമയം വേണ്ടുന്ന ജോബുകളാണ്. പിന്നെ എൻ്റെ ക്ലയൻസ് കസ്റ്റമേഴ്സ് ഇവരോ ആരും കാണാൻ തന്നെ ഇപ്പോൾ സമയം കിട്ടാറില്ല. ആരുടെയും ഫോണും അറ്റൻഡ് ചെയ്യുന്നില്ല. അതിലൊക്കെ തന്നെ പലർക്കും വിഷമമുണ്ട്, ദേഷ്യം തന്നെയുണ്ട്. പല രീതിയിൽ വാട്സപ്പിൽ കമൻസ് വരുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതിന് പോലും റിപ്ലൈ തരാൻ പറ്റാറില്ല. വാട്സപ്പും ശ്രദ്ധിക്കുന്നില്ല അധികം. ഇപ്പം അല്ലാതെ ഒന്ന് സേഫായി. ഒരു കംഫർട്ട് സോണിലാണ് ഇപ്പോൾ ഉള്ളത്. തിരക്കുകളൊക്കെ കഴിഞ്ഞു. മനസ്സിനൊരു സമാധാനങ്ങളുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആരുടെ അടുത്തും വരാതിരുന്നത്. അല്ലാതെ ആരും അവോയ്ഡ് ചെയ്തതല്ല. ആർക്കും വാവനോട് ദേഷ്യം തോന്നരുത്. എല്ലാവർക്കും ഇപ്പോൾ വാവനോടാണ് കലിപ്പ്. അവനെ മാത്രം ആയിട്ട് നടക്കുന്നു, എന്താ ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഒരുപാട് വർഷമായിട്ട് ബന്ധമുള്ള എൻ്റെ ആത്മമിത്രങ്ങളുണ്ട്. അവരൊക്കെ തന്നെ ദേഷ്യപ്പെട്ടിരിക്കുന്നു. വാവനോട് ഒരു വിഷമവും ദേഷ്യവും തോന്നരുത്. അവൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനും അത്ര കൂടെ നിന്നത്. അത് ഹി ഡിസർവ് ദാറ്റ്. അവനത് അർഹിക്കുന്നുണ്ട്. എനിക്കും അതൊരു അനുഗ്രഹമായി മാറി. ജീവിതത്തിൻ്റെ ഇത്തരം ഒരു വ്യത്യസ്ത മേഖലകളിലേക്കെല്ലാം ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടിനൊരാളുള്ളത് വളരെ അനുഗ്രഹമാണ്. വ്യത്യസ്ത മേഖലകൾ എന്ന് പറഞ്ഞാൽ പല ബിസിനസ്സുകളിലോട്ട് ഞാൻ പോകുന്നുണ്ട്. ലോട്ടറി ബിസിനസ്, ഒരു ഷോപ്പൊക്കെ ശരിയായി. അപ്പോൾ വാവ അവിടെ നല്ല സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടാവുന്നതാണ് പറയുന്നത്. അതേപോലെ യോഗ ക്ലാസ്സുകൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരാളുടെ സപ്പോർട്ടും കൂടി ഉണ്ടാകുമ്പോൾ കൂടുതൽ സുഖമാണല്ലോ. വാവയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു നേർത്ത തെന്നലായി വന്ന്, ഇപ്പോൾ ഒരു കൊടുങ്കാറ്റായി എന്നെ ചൂഴ്ന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തോന്നാറ്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ലാതെ തുടങ്ങിയ ഒരു ബന്ധമാണ്. അത് ഇത്രമാത്രം തീവ്രതയിലേക്ക് എത്തുന്നും ഞാൻ കരുതിയിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എന്താഗ്രഹിച്ചിട്ടാണ് വാവ കൂടെയുള്ളതെന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇവനെന്താണ് എന്നിൽ നിന്നും ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കണതെന്ന് ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നീടാണ്, ഇപ്പോഴാണ് അതെല്ലാം മനസ്സിലാക്കുന്നത്. ആ മനസ്സ് എത്രമാത്രം വിഷമിച്ചിരുന്നു, ബുദ്ധിമുട്ടിയിരുന്നു. അവനക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാൻ, അവനക്ക് പറയാനുള്ളതെല്ലാം എന്നോട് തുറന്ന് പറയാൻ ഈ ഒന്നര വർഷം, രണ്ട് വർഷത്തോളം വേണ്ടി വന്നു. അത്രയും നാൾ അവൻ എന്നെ മനസ്സിലാക്കുകയായിരുന്നു. വാവയ്ക്ക് തോന്നിയിരുന്നു വാവിൻ്റെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തിയാണ് ഞാനെന്ന്? 100%. പിന്നെന്താ എല്ലാ പ്രശ്നങ്ങളൊന്നും ആദ്യം പറയാതിരുന്ന? രണ്ട് വ്യക്തിത്വങ്ങളല്ലേ, അത് യോജിച്ച് പോകേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ രണ്ടാളും ചിന്തിക്കല്ലോ. പക്ഷെ നമ്മളെ ഉള്ളിൽ ഇഷ്ടങ്ങളായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ നല്ലതെന്ന് പോകുന്നത്. ഒന്നര കൊല്ലം ആ കിളി റൂമിൽ നമ്മൾ ഒന്നരങ്ങും നല്ല സ്വർഗത്തിലുള്ള പോലെ തന്നെ നമ്മളെ ജീവിതം സന്തോഷവും എന്താ പറയുക, ഇങ്ങനത്തെ ജീവിതം എല്ലാവർക്കും കിട്ടുമാറാകട്ടെ. അതുകൊണ്ട് പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആമീൻ, ആമീൻ. അപ്പോൾ ഇത്രയും നാൾ കളിയും ചിരിയൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. എനിക്കറിയില്ലായിരുന്നു വാവയ്ക്ക് ഇത്രമാത്രം പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു മനസ്ഥിതി, പിന്നെ ഇത്രമാത്രം അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ കണ്ടുകൊടുത്തോളം ഹി ഈസ് സോ നൈസ്, സോ സിമ്പിൾ, സോ ഹാപ്പി, അങ്ങനെയുള്ള സോ കമ്പാഷനേറ്റീവ്, എല്ലാം കൊണ്ടും ഒരു സ്നേഹസമ്പന്നനായി, എല്ലാത്തിനും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ടാണ് വാവനെ എനിക്ക് തോന്നിയത്.
അതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ ഇത്രമാത്രം സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരാളാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോഴവൻ പറയാണ് എനിക്കിതെല്ലാം ഒരു ദിവസം എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്കും എല്ലാ കാര്യത്തിലേക്കും പോകാൻ ഇഷ്ടമുണ്ടായിരുന്നു. അതിനൊരു സാഹചര്യവും സമയവും വന്നില്ല. ഇപ്പോഴതിൻ്റെ മൂർധന്യാവസ്ഥയിലായപ്പോഴാണ് എല്ലാതും പറയാനും എല്ലാ കാര്യത്തിലേക്കും നിന്നത്. അതെനിക്ക് ഒരു അനുഗ്രഹമായി. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് നൽകാൻ കഴിയുന്ന ഒരു മാനുഷികമായിട്ട് നമ്മൾക്ക് നൽകാൻ കഴിയുന്ന ഒരു സഹകരണം ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലുത്. അവരുടെ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കുക. ഇപ്പം എൻ്റെ കാര്യത്തിലായാലും എൻ്റെ മുന്നിൽ പോകാനും പിന്നിൽ വരാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും. നമ്മൾ പറയാറില്ലേ, ഞാനതാ മുന്നിലുണ്ട്, നീ എല്ലാ ധൈര്യത്തോടു കൂടി എൻ്റെ പിന്നിൽ എന്നെ ഫോളോ ചെയ്തോളൂന്നു. അതിന് ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതേപോലെ തന്നെ മുന്നിൽ ധൈര്യമായിട്ട് പോയിക്കോ, ഞാനിതാ പിന്നിൽ വരുന്നുണ്ട്, എല്ലാം ഒന്ന് കാലിടറിയാൽ വീഴാതെ പിടിക്കാൻ ഞാനുണ്ടെന്നൊക്കെ പറയാനും അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒപ്പത്തിന് പോകാൻ, ഒപ്പം നടക്കാൻ, ഒപ്പം നിന്നുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ മാർഗദർശനം ചെയ്യാനായി അതിന് നിൽക്കാൻ കഴിവുള്ളവർ വളരെ കുറവാണ്. അവിടെയാണ് വാവയുടെ പ്രത്യേകത. എന്നും എപ്പോഴും അവൻ്റെ അവൈലബിലിറ്റി, ഒരു മനുഷ്യൻ്റെ സമയം, അതന്നെയാണല്ലോ ഏറ്റവും വലുത്. കുറേ പണവും പത്രാസും മാത്രമല്ല, അതൊക്കെ ജീവിതത്തിലൊരു ഘടകങ്ങൾ തന്നെയാണ്. എന്നാലും അവൈലബിലിറ്റി, അവൻ്റെ സമയം, ഒരു മനുഷ്യൻ്റെ സമയം നമുക്ക് വേണ്ടി പലപ്പോഴും നീക്കി വെക്കാന്ന് വെച്ചാൽ അത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. ടൈം ഈസ് സോ പ്രീഷ്യസ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഘടകം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെ ജീവിത സമയം തന്നെയാണ്. ആ സമയം നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതും വലിയ ഒരു മൂല്യവത്തായ കാര്യമായി മാറുന്നു. ഭാവയെ സംബന്ധിച്ച് ഭാവയുടെ പ്രശ്നങ്ങളും അതുപോലെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും താങ്ങും തണലുമായി ഞങ്ങൾക്ക് കഴിയാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിനേക്കാൾ ഒരു ഹാപ്പിയാണ്. എന്തായാലും നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളൊക്കെ കൂടെ ഉണ്ടാകണം. പിന്നെ വെറും പാട്ടും കളികളും ചിരികളും മാത്രമായി ഞങ്ങൾ നടന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. സിനിമ കാണലും കുറേ യാത്രകളും പിന്നെ ഞങ്ങളുടെ ഫങ്ഷൻസൊക്കെ ഉണ്ടാകും. ടി ജി ഫങ്ഷൻസ്, കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ്, അതിൻ്റെ ഒക്കെ ഭാഗമായി ഞാൻ മാറുമ്പോഴും വാവയും കൂടെ വരാറുണ്ട്. അങ്ങനെയുള്ളൊരു പോക്കാണ് പട്ടാമ്പിയിലേക്കുള്ള യാത്ര ഉണ്ടായിരുന്നത്. പട്ടാമ്പി അവിടെയുള്ള സംഘടനയുടെ വാർഷികമായിരുന്നു. അത് കഴിഞ്ഞ് ഏറെ രാത്രിയിലാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. 12:30 ആയി. അങ്ങനെ ട്രെയിൻ കിട്ടാതെ ഞങ്ങൾ ഷൊർണൂരിലേക്ക് പോയി. ഷൊർണൂർ പോയിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ കോഴിക്കോടേക്ക് വരാനുള്ള പദ്ധതിയായിരുന്നു. പക്ഷേ ഷൊർണൂർ ചെന്നപ്പോൾ വളരെയധികം വേദനാജനകമായ കുറേ സംഭവങ്ങൾ ഞങ്ങൾക്ക് അവിടെ നിന്നുണ്ടായിരുന്നു. ആ പാതിരാത്രിയിൽ ഞങ്ങളവിടെ ചെന്ന് കോഴിക്കോടുള്ള ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് രണ്ട് പോലീസുകാർ വന്നു കയറ്റി ഞങ്ങളോട് സംസാരിച്ചതും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ അവർ ചോദിച്ചറിഞ്ഞതിന് ശേഷം അതേ കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങളെ ഹറാസ് ചെയ്യായിരുന്നു അവർ. ഇത് വലിയൊരു വിഷമത്തിനിടയാക്കിയത് മാത്രമല്ല ഒരുപാട് സമയം ഞങ്ങളവിടെ സ്റ്റേഷൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി. പാവം എൻ്റെ മുജീവിക്കാനെയും വളരെയധികം ബുദ്ധിമുട്ടിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും കളിയാക്കിയിട്ടൊക്കെ അല്ലേ. അതെ, ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല, എന്താ ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട്, അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ തൊട്ട് തൊട്ടിരുന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പോലൊക്കെ ഇരുന്നു എന്നുള്ളതാണ് അവരുടെ ഇത്. കാരണം ഞങ്ങൾ അന്ന് ഇണക്കുരുവികളെ പോലെ തന്നെയാണ് ഞങ്ങൾ എല്ലായിടത്തും നടക്കാറ്. അതേ രീതിയിൽ തന്നെ ഞങ്ങൾ അടുത്തടുത്ത് ഇരുന്ന് സംസാരിക്കുന്ന ഞങ്ങളിങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, അന്ന് പ്രോഗ്രാം നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അന്നാണ് ഈ രണ്ട് പോലീസുകാർ വന്നു കയറ്റ് ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയതും ഒരുപാട് നേരം ഇരുത്തി കുറേ ഫൈനൊക്കെ വാങ്ങിച്ചു. പൈസ ഒക്കെ ഞങ്ങൾ കൊടുത്ത് അന്നേരം ലാസ്റ്റ് എപ്പോഴോ ട്രെയിൻ വന്നതിലാണ് ഞങ്ങൾ കയറിപ്പോകുന്നത്. അത് ആ ട്രെയിൻ വന്നതാണെങ്കിലോ തിരക്കോട് തിരക്ക്. ആ തിരക്കിൽ എൻ്റെ ലഗേജുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വാവ കുറേ ബുദ്ധിമുട്ടി. അപ്പോഴൊന്നും വാവ എന്നോട് ഒരു കാര്യത്തിലും ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെ എൻ്റെ കണ്ണുകളിൽ മാത്രം നോക്കി നിൽക്കുകയാണ്. അതാണ് എനിക്ക് ഏറ്റവും
മനസ്സിനിങ്ങനെ ഫീൽ ചെയ്തത്. കാരണം എൻ്റെ ഒരു പ്രോഗ്രാമിനെ ഞാൻ കൊണ്ടുപോയി, എൻ്റെ കൂടെ വന്നിട്ട് ഈ പോലീസുകാരുടെ വിഷമങ്ങളും ഈ പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ. അതിലെനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആ വിഷമങ്ങളൊന്നും അവന് പ്രകടിപ്പിക്കാതെ അവനെൻ്റെ കണ്ണുകളിൽ നോക്കിയിരിക്കുകയാണ്. ഞാൻ പിന്നീട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഞാനിതേപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടാവും, അതാണ് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയുള്ള യാത്രകളിലൂടെ അനുഭവങ്ങളിലൂടെയാണ് ഞങ്ങൾ കൂടുതൽ അടുത്തതും ഒന്നിച്ചതൊക്കെ. എന്തു പറയണു ബാബ? അത്ര പറയാനൊന്നുമില്ല, വാക്കുകളൊന്നും കിട്ടില്ല. കാരണം അന്നത്തെ രാത്രി നമ്മൾ ഉള്ളിലായിന്ന് വിചാരിച്ചത്, പക്ഷെ എന്തോ ഒരു കൊണ്ട് പൈസക്കെ ഒരു ആവശ്യം ഉണ്ടാവും. ഉള്ളിൽ ഒരു ന്യായമില്ലാത്തൊരു ഇത്, കാരണം റെയിൽവേ സ്റ്റേഷനിൽ 24 മണിക്കൂർ വണ്ടി പോണതല്ലേ. നമ്മളവിടെ ഇരുന്നു, പക്ഷെ അവർക്ക് അസൂയാണോ ഉണ്ടായത് അതോ വേറെന്തെങ്കിലും തോന്നിയിട്ടാണോ, പൈസ കുറെ നമ്മളുണ്ട് വിചാരിച്ചിട്ടാണോ, എന്താറില്ല. ആ ചെയ്തത് എന്തായാലും തെറ്റാണ്, അത് പഠിച്ച ഒരിക്കലും പൊറുക്കൂല. ഇതേ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള ഈ പോലീസുകാരനെ മറ്റൊരു ട്രാൻസിനെ അറാസ് ചെയ്തിട്ട് ബുദ്ധിമുട്ടിച്ചതിൻ്റെ പേരിൽ പിന്നീട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിടിച്ചു എന്നുള്ള ന്യൂസൊക്കെ കണ്ടിരുന്നു. അത് ഇതേ സാറ് തന്നെ ആയിരുന്നു. അതിൽ ഞങ്ങളന്ന് പിന്നെ കേസ് കൊടുക്കാനോ മറ്റുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോയിരുന്നില്ല. അപ്പോൾ പിന്നീട് പത്രത്തിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി. ഈ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തിച്ചിരുന്നു കേട്ടോ. പക്ഷെ അന്നൊന്നും ഞങ്ങൾ രണ്ടുപേരുടെയും ആദ്യ യാത്രകളായിരുന്നു. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു പേടിയായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ വേറെ ആക്ഷനൊന്നും എടുത്തിരുന്നില്ല. ഞങ്ങളവിടെ പൈസ ഒക്കെ അടച്ചു കയറ്റി, അവർ പറഞ്ഞു എന്തൊക്കെയാ പൈസ അടക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്ത് ഞങ്ങൾ ഒരുപാട് സമയം അവിടെ മെനക്കെട്ട് അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ട്രെയിൻ കയറി ഷൊർണൂരിൽ നിന്ന് പോകുന്നത്. ഇതിപ്പോഴൊന്നും അല്ലട്ടോ, ഒരു 2 വർഷം മുന്നത്തെ കഥയാണ് ഈ പറയുന്നത്. ഞാൻ പറയുകയാണ്, അത്തരം ജീവിത അനുഭവങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുമ്പോഴുള്ള ആ ബന്ധം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഉടലെടുക്കുന്ന ബന്ധങ്ങൾ, അത് തന്നെയാണ് ഏറ്റവും വലുത്. അതിനാലാണ് ഞാൻ പറയാറ്, ഏതൊരു ബന്ധമായിക്കോട്ടെ അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് യാത്രകൾ വേണം, ജീവിത അനുഭവങ്ങൾ വേണം. ആ അനുഭവങ്ങൾ ഒന്നിച്ച് അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് ഉടലെടുക്കുന്ന ബന്ധങ്ങൾക്ക് അതിന് തീവ്രത കൂടും. അതിനാൽ തന്നെ എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന, എന്നോടൊപ്പം ജീവിക്കുന്ന എൻ്റെ വാവ മുജീബിന് അതാണ് ഇഷ്ടം. ഞാൻ മാത്രം വാവാന്ന് വിളിക്കണം. ചാനലിൽ ഞാൻ വാവാന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എല്ലാവരും വാവാ വാവാന്ന് പറഞ്ഞപ്പോൾ അവൻ പറയണം ഞാൻ കൊച്ചായി പോണ പോലെ തോന്നും. അതുകൊണ്ടാണ് പേര് മാറ്റി വാവയ്ക്ക് മിസ്റ്റർ ഡോൺ എന്നുള്ള പേര് ചാനലിൽ നൽകിയത്. വാവ എൻ്റെ സ്വന്തം മാത്രം, ഞാൻ മാത്രം ഞാൻ ലാളിച്ച് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ വാവാന്നുള്ളത് വാവരസ്വാമിയാണ്. ആ വാവരസ്വാമി എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഞാൻ വാവനെ വാവാന്ന് വിളിക്കുന്നത്. ആ വാവ എൻ്റെ സ്വന്തം മാത്രം, ഞാൻ മാത്രം വിളിക്കുന്നതാണ് അവനിഷ്ടം. ചില സമയത്ത് ഞാൻ വിളിക്കുമ്പോഴും അവൻ കയർക്കും കേട്ടോ, ഒരു കൊച്ചുകുട്ടിനെ പോലെ തോന്നുകയാണ്. ഇപ്പോൾ രാവിലെയൊക്കെ അവൻ വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ ഫോൺ ചെയ്യും, അവയെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുമ്പോഴും അവൻ പറയും. അവ അതുകൊണ്ട് കേൾക്കുമ്പോൾ പിന്നെയും പൊതിച്ച് മുടി കെടുക്കാൻ തോന്നും, നിങ്ങളൊരു പൂച്ചക്കുട്ടിനെ തലോടണ പോലെയൊക്കെ തോന്നുകയാണ് എന്നൊക്കെ പറയും. എന്നാലും അവൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പെർമിഷൻ ഉണ്ട് വാവാന്ന് വിളിച്ചോളാനായിട്ട്. നിങ്ങൾ മാത്രം വിളിച്ചാൽ മതി, ഇനി വേറെ ആരും വിളിക്കേണ്ട, അപ്പം ഞാൻ ആകെ ചെറുതായി പോണ പോലെയെന്ന്. അതിൽ നിന്നാണ് ഞാൻ മിസ്റ്റർ ഡോൺ എന്നുള്ള പേര് കണ്ടെത്തിയ വാവനെ മിസ്റ്റർ ഡോണാക്കി മാറ്റിയത്. എൻ്റെ സ്വന്തം ചക്രവാവ, നിങ്ങളുടെയൊക്കെ ഡോൺ. ഓക്കെ വാവ, എൻ്റെ എല്ലാം എല്ലാമാണ്, എൻ്റെ ഹൃദയ തോഴനാണ്, ആത്മമിത്രമാണ്. ഒരു പേര് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു ബന്ധമാണ്. എന്തായാലും അവനോടൊപ്പമുള്ള ഈ ജീവിത മുഹൂർത്തങ്ങൾ ഓരോന്നും എനിക്ക് വിലപ്പെട്ടതാണ്. ഞാൻ ജീവിക്കുന്നത് തന്നെ ഇപ്പോഴാണ്. ഇത്രയും കാലത്ത് എൻ്റെ ഒറ്റപ്പെട്ട ജീവിതം അതെങ്ങനെയൊക്കെ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങനെ ജീവിച്ച് പോയി എന്നല്ലാതെ, ഇപ്പോൾ ഒരു ജീവിതത്തിന് അർത്ഥം വന്ന പോലെ ഓരോ പുല്ലരിക്കും ഒരു പ്രത്യേക പ്രസരിപ്പ്, ഓരോ സായം സന്ധ്യകളിലും നല്ലൊരു നിറച്ചാർത്ത്, എന്തെന്നൊക്കെ പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത മനസ്സിൻ്റെ ഭാവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ബിക്കോസ് ഓഫ് മിസ്റ്റർ മുജീബ് വാവ, നിങ്ങളുടെ ഡോൺ. അതിനാൽ തന്നെ എനിക്ക് അവനോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്, കടപ്പാടുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെല്ലാം ഞാൻ നല്ല രീതിയിൽ നിറവേറ്റുന്നുണ്ട്.
ഇനി ഈ മഴവിൽ ജീവിതം ചാനലിൽ നല്ല രീതിയിൽ നമ്മളുടെ ഈ സ്വരച്ചേർച്ച നിലനിന്ന് പോകണം എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. ചാനലിൽ നല്ല രീതിയിൽ വീഡിയോസ് വരണം. നിങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യാണ് വീഡിയോസ് ഇടാനായി. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വീഡിയോസ് ഇടാം. എൻ്റെ വാട്സപ്പ് നമ്പർ 7591924401. ഡിസ്ക്രിപ്ഷനിൽ എഴുതുകയും ചെയ്യാം. ഒരിക്കൽ കൂടി പറയാം, 7591924401. ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുന്നൊരു വീഡിയോ നിങ്ങളും പിടിച്ചിട്ട് വാട്സപ്പിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചാനലിൽ അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഹാപ്പി വെൽക്കം ടു മൈ ചാനൽ മഴവിൽ ജീവിതം. നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ എൻ്റെ ഒരു ചാനൽ മാത്രമല്ല, യൂട്യൂബിൻ്റെ ഒക്കെ ഒരു ചാനലാകുമ്പോൾ അതൊരു പബ്ലിക്കാണ്. അതുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അതുപോലെ കമൻറ്റ് ബോക്സ് ഒന്നും ഞാനൊരിക്കലും ഓഫ് ചെയ്ത് വെക്കുന്നില്ല. അത് നിങ്ങളുടെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. അതിലെന്ത് എഴുതുന്നതും നിങ്ങളുടെ വ്യക്തിത്വമാണ്, നിങ്ങളെ തന്നെയാണ് അതിൽ തുറന്ന് കാട്ടപ്പെടുന്നത്. അതിൽ എൻ്റെ നല്ല കാര്യങ്ങളോ അല്ല എന്നെ പ്രശംസിച്ചോ എന്നെ പുകഴ്ത്തിയോ എൻ്റെ വീഡിയോസിൻ്റെ ഗുണങ്ങൾ മാത്രം പറയലല്ല, എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അതെല്ലാം പറയാം. ഞാൻ അതിനെല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട്. നല്ലതെന്നോ ചീത്തയെന്നോ ഒക്കെ വേർതിരിക്കുന്നത് നമ്മുടെ മനസ്സാണല്ലോ. ഞാനതിന് നിൽക്കാറില്ല. മനസ്സിൻ്റെ കളികൾക്കൊന്നും ഞാൻ കൂട്ടു നിൽക്കാറില്ല. മനസ്സൊക്കെ നമ്മുടെ തോഴൻ മാത്രം, സേവകൻ മാത്രം. അതുകൊണ്ട് നന്മ തിന്മകളോ നല്ലത് ചീത്തകൾ ശരി തെറ്റുകൾ ഇതിനൊന്നും മുൻതൂക്കം നൽകാതെയാണ് ഞാൻ ജീവിക്കുന്നതും നിങ്ങളെ ഇഷ്ടപ്പെടുന്നതും. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ എന്തെഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊരു ദേഷ്യവും. അതുകൊണ്ട് വീഡിയോസിനെ കുറിച്ചും എന്നെക്കുറിച്ചും ഞങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത് അതെല്ലാം അവിടെ പരാമർശിക്കണം. ഹാപ്പി വെൽക്കം ടു ഓൾ. ഓക്കെ, നന്ദി, നമസ്കാരം. ജസ്റ്റ് ട്യൂൺ വിത്ത് ദിസ് ചാനൽ മഴവിൽ ജീവിതം ആൻഡ് സെങ്ങിങ് ഓഫ് റാജില. നല്ലൊരു ബന്ധമായിട്ട് നമ്മൾ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണം.